നമസ്കാരം. വി ആർ സുധീഷിനെതിരെ പരാതിപ്പെട്ട എം ആർ ഷഹനാസിനെ കേട്ടാലറയ്ക്കുന്ന ചീത്ത വിളിച്ച് ഊമക്കത്ത്. മൂരിമോളെ, നിന്റെ കുടുംബം മുഴുവൻ ഇല്ലാതാക്കാൻ ഞങ്ങൾക്ക് കഴിയും. വി ആർ സുധീഷിന്റെ പേരിൽ നൽകിയ പരാതി പിൻവലിച്ച് അയാളോട് മാപ്പ് പറഞ്ഞു, ഇല്ലെങ്കിൽ നഗ്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയും എന്നാണ് ഈ കത്ത്. കേട്ടാലറയ്ക്കുന്ന മറ്റ് ചീത്ത വിളികളും കത്തിലുണ്ട്. എം എ ഷഹനാസിന്റെ പരാതിയിൽ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ കോഴിക്കോട്ടെ വി ആർ സുധീഷിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതിൽ പകപൂണ്ടാണ് ഊമക്കത്ത് അയച്ചിരിക്കുന്നത്. എന്നാൽ ഊമക്കത്തിന്റെ കൈയക്ഷരത്തിന്റെ വി ആർ സുധീഷിന്റെ കൈപ്പടയുമായി സ്വാമ്യം തോന്നുന്നതായും ആരോപണം ഉയരുന്നുണ്ട്. എഴുത്തുകാരിയും പ്രസാധകയുമായ എം എ ഷഹനാസിന്റെ പരാതിയിൽ വി ആർ സുധീഷിനെതിരെ വനിതാ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിച്ച വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഫോൺ വിളിച്ച് അപമാനിക്കൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ പരാതിയിലായിരുന്നു കേസ്. അഭിമുഖത്തിനായി എഴുത്തുകാരനെ കണ്ടപ്പോൾ എടുത്ത ഫോട്ടോ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തുവെന്നും ഫോണിലൂടെയും മറ്റും ഭീഷണിപ്പെടുത്തിയതായും അന്ന് നൽകിയ പരാതിയിലുണ്ടായിരുന്നു. കോഴിക്കോട് ഡി സി പിക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. സംഭവത്തെ തുടർന്ന് നടക്കാവ് പോലീസ് പരാതിക്കാരിയുടെ വിശദമായ മൊഴിയെടുത്തിരുന്നു. തന്റെ സ്ഥാപനം പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിന്റെ അവതാരിക എഴുതാൻ എഴുത്തുകാരനെ സമീപിച്ചിരുന്നുവെന്നും തുടർന്ന് എഴുത്തുകാരിയെ ഒറ്റയ്ക്ക് വീട്ടുകാരൻ വീട്ടിലേക്ക് ക്ഷണിച്ചുവെന്നും അതോടൊപ്പം ചൂണ്ടിക്കാട്ടി ഷഹനാസ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടിരുന്നു. എഴുത്തുകാരന്റെ മെയിൽ ഹോബി വീട്ടിലേക്ക് ചോറുണ്ണാൻ വിളിക്കലാണെന്നും പ്രൂഫ് റീഡിങ്ങിൽ വലിയ തോതിലുള്ള തെറ്റുണ്ടെന്ന് പറഞ്ഞ് ഒരാളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ടെന്നും സുഹൃത്തിന്റെ ഭാര്യയുമായി ബന്ധമുണ്ടാക്കി അവന്റെ ജീവിതം തകർത്ത് ഈ എഴുത്തുകാരനെന്നും മറ്റൊരു സുഹൃത്തിൻ്റെ ഭാര്യ വീട്ടിൽ പോയപ്പോൾ കാലിൻ്റെ തുടയ്ക്ക് നുള്ളിയെന്നും കോഴിക്കോട് ഈ സാംസ്കാരിക നായകൻ്റെ മുഖം ഉടൻ വലിച്ചു കീറുമെന്നും കഴിഞ്ഞ ദിവസം എം എ ഷഹനാസ് വ്യക്തമാക്കിയിരുന്നു. തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. അതേസമയം നിരവധി പേർ ഷഹനാസിൻ്റെ പിന്തുണയുമായി സോഷ്യൽ മീഡിയയിലും അല്ലാതെയും രംഗത്തും വന്നിട്ടുണ്ട്.